വെൽക്കം ടു 4RK ജോബ്സ് വേർ. ഈ ചാനൽ ആദ്യമായി വാച്ച് ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോകൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ മറ്റുള്ളവർക്ക് കൂടി സജസ്റ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ആവശ്യമായ ജോലി ഒഴിവുകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോകൾ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണണമെന്ന് അറിയിക്കുന്നു. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ജോലി ഒഴിവിൻ്റെ വിവരങ്ങൾ നോക്കാം. നമസ്കാരം സുഹൃത്തുക്കളെ. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അവസരം വന്നിട്ടുണ്ട്. ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റിയിലാണ് ഇപ്പോൾ അവസരം വന്നിരിക്കുന്നത്. വിവിധ യോഗ്യതയുള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. മിനിമം +2 ഡിഗ്രി ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. മൊത്തം 687 ഒഴിവുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. ഈ ജോലിക്കായി ഓൺലൈൻ ആയി ജൂൺ 3 മുതൽ ജൂലൈ 2 വരെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ട സമയം നൽകിയിട്ടുള്ളത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അവസാന തീയതിക്ക് നിൽക്കാതെ എത്രയും വേഗം തന്നെ അപേക്ഷ സമർപ്പിക്കണമെന്ന് അറിയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം. ഡെവലപ്മെൻറ്റ് അതോറിറ്റി DDA വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഇതാണ്. ഡയറക്ടർ റിക്രൂട്ട്മെൻ്റ് ആയിരിക്കും. പോസ്റ്റ് നെയിമുകൾ നോക്കാം. അസിസ്റ്റൻ്റ് അക്കൗണ്ടൻ്റ് ഓഫീസർ, അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ, ആർക്കിടെക്ചറൽ അസിസ്റ്റൻറ്റ്, ലീഗൽ അസിസ്റ്റൻറ്റ്, നായവ്, തഹസിൽദാർ, ജൂനിയർ എഞ്ചിനീയർ, സർവയർ, പട്വാരി, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എന്നിങ്ങനെയാണ്. 687 ഒഴിവുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ശമ്പളം പറയുന്നത് 21,700 മുതൽ 83,300 രൂപ വരെയാണ്. മറ്റു ഡീറ്റെയിൽസ് നോക്കാം. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ ആരംഭിക്കുന്നത് 3/6/2023 രാവിലെ 10 മണി മുതലാണ്. അവസാനമായി അപേക്ഷ സമർപ്പിക്കേണ്ടത് 2/7/2023 6 PM വരെയാണ്. എക്സാമിനേഷൻ്റെ ടൈം പറയുന്നത് 1/8/2023 മുതൽ 30/9/2023 ഇടയ്ക്കായിരിക്കും. രണ്ടാമത്തെ എക്സാമിൻ്റെ പിന്നീട് അറിയിക്കുന്നതാണ്. ഒഫീഷ്യൽ വെബ്സൈറ്റ് www.DDDA.gov.in എന്ന വെബ്സൈറ്റാണ്. ഓരോ പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ ഒഴിവുകൾ ശമ്പളം നൽകിയിൽ നോക്കാം. അസിസ്റ്റൻ്റ് അക്കൗണ്ട് ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് ഗ്രൂപ്പ് B, പേ സ്കെയിൽ പറയുന്നത് 34,800 രൂപ വരെയാണ് പറയുന്നത്. 30 വയസ്സാണ് പ്രായപരിധി. ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. ക്വാളിഫിക്കേഷൻ ഒഴിവുകൾ പറയുന്നത് 51 ഒഴിവുകൾ വരെയാണുള്ളത്. ഓരോ കാറ്റഗറി അടിസ്ഥാനത്തിലും ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത പോസ്റ്റ് അസിസ്റ്റൻ്റ് സെക്ഷൻ ഓഫീസർ, 34,800 രൂപ വരെയാണ് ശമ്പളം പറയുന്നത്. 30 വയസ്സാണ് പ്രായപരിധി പറയുന്നത്. ബാച്ചിലർ ഡിഗ്രി ഓർ ഈക്വലൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ. കമ്പ്യൂട്ടർ പ്രൊഫഷൻസി 125 ഒഴിവാണ് ടോട്ടൽ ഉള്ളത്. മൂന്നാമത്തെ പോസ്റ്റ് ആർക്കിടെക്ചറൽ അസിസ്റ്റൻറ്റ്. സാലറി പറയുന്നത് 34,800. 30 വയസ്സാണ് പ്രായപരിധി. ഡിഗ്രി ഇൻ ആർക്കിടെക്ചറാണ് ക്വാളിഫിക്കേഷൻ. 9 ഒഴിവുകളാണ് ഉള്ളത്. അടുത്ത പോസ്റ്റ് ലീഗൽ അസിസ്റ്റൻറ്റ്, 38,400 ശമ്പളം പറയുന്നത്. 30 വയസ്സാണ് പ്രായപരിധി. ക്വാളിഫിക്കേഷൻസ് പറയുന്നത് ഡിഗ്രി ഇൻ ലോ, 3 വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ ബാർ കൗൺസിൽ, അങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻസ് പറയുന്നത്. 15 ഒഴിവുകളാണ് ഇപ്പോൾ ഉള്ളത്. അടുത്ത പോസ്റ്റ് നായിബ് തഹസിൽദാർ, 38,400 ശമ്പളം പറയുന്നത്. ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് പ്രായപരിധി പറഞ്ഞിട്ടുള്ളത്. 4 ഒഴിവുകളാണ് ഈ പോസ്റ്റിലുള്ളത്. അടുത്ത പോസ്റ്റ് ജൂനിയർ എഞ്ചിനീയർ സിവിൽ, 34,800 ശമ്പളം പറയുന്നത്. 18-നും 27-നും വയസ്സിനിടയിലുള്ളവർക്കാണ്. ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. 236 ഒഴിവുകളാണ് ഈ പോസ്റ്റിലേക്കുള്ളത്. അടുത്ത പോസ്റ്റ് സർവേയർ, 20,200 രൂപയാണ് ശമ്പളം പറയുന്നത്. പ്രായപരിധി 18
25 ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഓർ 2 ഇയർ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്. 13 ഒഴിവുകളാണ് ഈ പോസ്റ്റിലേക്കുള്ളത്. അടുത്തത് പട്ടുവാരി, ശമ്പളം പറഞ്ഞ് 20,200 രൂപ. പകുതി 21 മുതൽ 27 വയസ്സ് വരെയാണ് പ്രായപരിധി. ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ആണ്. 40 ഒഴിവുകളാണ് ഈ പോസ്റ്റിലേക്കുള്ളത്. അടുത്ത പോസ്റ്റായ ജൂനിയർ സെക്രട്ടറി എയ്റ്റ് അസിസ്റ്റൻറ്റ് 20,200 ആണ് ശമ്പളം പറയുന്നത്. 18-നും 27-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. +2 ആണോ ക്വാളിഫിക്കേഷൻ. കൂടാതെ ടൈപ്പിംഗ് സ്പീഡ് 35 വേർഡ് പെർ മിനിറ്റ് ആണ്. ഇംഗ്ലീഷ്, ഹിന്ദി 30 വേർഡ് പെർ മിനിറ്റ്. 194 ഒഴിവുകളാണ് ഈ പോസ്റ്റിലേക്കുള്ളത്. എലിജിബിലിറ്റി ഉള്ള രാജ്യങ്ങളുടെ പേര്: ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നിവിടങ്ങളിലുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഏജ് ലിമിറ്റിൻ്റെ റിലാക്സേഷൻ പറയുന്നത്: എസ് സി എസ് ടി 5 വർഷം, ഒ ബി സി 3 വർഷം, പേഴ്സണൽ ഡിസേബിലിറ്റി ഉള്ള ആളുകൾക്ക് 10 വർഷം, പേഴ്സണൽ ഡിസേബിലിറ്റി ഉള്ള എസ് സി എസ് ടി കാറ്റഗറിയിലുള്ളവർക്ക് 15 വർഷം, പേഴ്സണൽ ഡിസേബിലിറ്റി ഉള്ള ഒ ബി സി കാറ്റഗറിക്ക് 13 വർഷം എന്നിങ്ങനെയാണ് ഏജ് റിലാക്സേഷൻ പറഞ്ഞിട്ടുള്ളത്. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കേണ്ടത് www.dda.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട രീതിയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നൽകിയിട്ടുണ്ട്. അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം ഓൺലൈനായി പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതാണ്. അപേക്ഷ ഫീസായി പറയുന്നത് 1,000 രൂപയാണ്. വുമൺ, എസ് സി എസ് ടി, പി ഡബ്ല്യു ഡി കാറ്റഗറിയിലുള്ളവർക്ക് അപേക്ഷ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. എക്സാമിനേഷൻ സെൻറ്റർ ഡൽഹിയാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷമുള്ള ടേബിള് ഓരോ പോസ്റ്റിലേക്കുള്ള എക്സാമിൻ്റെ ഡീറ്റെയിൽസാണ്. മോഡ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്, ഡീറ്റെയിൽ ഓഫ് എക്സാമിനേഷൻ, അതിൻ്റെ ടൈം, മാർക്ക് എന്നിങ്ങനെയുള്ള പ്രധാന വിവരങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഹെൽപ്പ് ആവശ്യമുള്ള ആളുകൾക്കായി ഇവിടെ കോൺടാക്ട് നമ്പർ നൽകിയിട്ടുണ്ട്. 7353009191 എന്നാണ് നമ്പർ. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാവുന്നതാണ്. എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഓരോ പോസ്റ്റിലേക്കുമുള്ള സിലബസിൻ്റെ ഡീറ്റെയിൽസാണ് അടുത്തതായി ഇവിടെ നൽകിയിട്ടുള്ളത്. എല്ലാ പോസ്റ്റിലേക്കുമുള്ളത് നൽകിയിട്ടുണ്ട്. എക്സാമിനേഷൻ്റെ ഡ്രസ് കോഡിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പിന്നീട് ആവശ്യമായ ബ്ലാങ്ക് സർട്ടിഫിക്കറ്റുകൾ നൽകിയിട്ടുണ്ട്. ഇതെടുത്ത് പ്രിൻ്റ് എടുത്ത്, അതായത് ഓഫീസുകളിൽ നിന്ന് ആപ്ലിക്കേഷൻ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുന്നതാണ്. ഇത് ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ ഫോമാണ്. ഇത് ഡിസേബിലിറ്റിയുടെ എസ് സി എസ് ടി കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ട്രാവൽ അലവൻസ് ലഭിക്കുന്നതാണ്. അതിൻ്റെ ഫോമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇത് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ ട്രാവൽ എക്സ്പെൻസ് ലഭിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള വെബ്സൈറ്റാണിത്. ഇവിടെ നിന്ന് അപേക്ഷ സമർപ്പിക്കാനുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപേക്ഷ കണ്ടിന്യൂ ചെയ്ത് അപേക്ഷ ഫീസ് അടച്ച് അപേക്ഷ പൂർണ്ണമാകും. ആവശ്യമായ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി. വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ മറ്റുള്ളവർ കൂടി സജസ്റ്റ് ചെയ്യേണ്ടതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.